ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡ് എൽഡിസിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കുറച്ച് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ബാക്കിയുള്ള 10 ചോദ്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടന്നിട്ടുണ്ട്? ഇന്ത്യയിൽ ഇതുവരേക്കും എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? എല്ലാവർക്കും ഓർമ്മ കാണുന്നത് 2016 നോട്ട് നിരോധനം ആയിരിക്കാം. എന്നാൽ അതിനു മുമ്പ് 2 പ്രാവശ്യവും ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്, ഡിമോണറ്റൈസേഷൻ, നോട്ട് നിരോധനം. സോ അങ്ങനെ ഇന്ത്യയിൽ ആകെ 3 പ്രാവശ്യമാണ് നോട്ട് നിരോധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? 3 പ്രാവശ്യമാണ് നടത്തിയിട്ടുള്ളത്. വർഷം നോക്കാം. 1946 ഒരു നോട്ട് നിരോധനമുണ്ട്, 1946. അത് കഴിഞ്ഞിട്ട് 1978 നോട്ട് നിരോധനമുണ്ട്. അത് കഴിഞ്ഞാണ് 2016 ആ ഒരു സംഭവം നടക്കുന്നത്. അത് എല്ലാവർക്കും തന്നെ ഓർമ്മ കാണും. സോ ഏതൊക്കെയാണ്? 1946, 1978, 2016. അങ്ങനെ 3 വർഷങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ ഡിമോണറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനം നടന്നിട്ടുള്ളത്. ദെൻ 1978 നോട്ടുകൾ പിൻവലിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ജനതാ പാർട്ടിയുടെ നേതാവായ മൊറാർജി ദേശായി 1977 ഇന്ത്യയില് പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റിരുന്നു. സോ 1978 നോട്ട് നിരോധനം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി. ദെൻ കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ ഓർത്തിരുന്നോളുക. എന്താണ് കറൻസി രഹിത ഇടപാടുകൾ? ഇപ്പൊ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതേപോലെയുള്ള കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങളെ സഹായിക്കുന്നതിനുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് 1444, 1444. അതാണ് കറൻസി രഹിത ഇടപാടുകൾക്ക് ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പർ ആണ് ഇത്, 1444 എന്ന് പറയുന്നത്. ദെൻ വരികയാണ് 2016 നോട്ട് നിരോധനത്തിലേക്ക്. 2016 നോട്ട് നിരോധനം ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം വന്ന് 2016 നവംബർ 8 രാത്രിയിലാണ് ടെലിവിഷനിലൂടെ നോട്ട് നിരോധിക്കുകയാണ്. എത്രയിന്റെ നോട്ടാണ്? 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ഇന്ത്യയില് നിരോധിക്കുകയാണെന്ന് പറയുന്നത്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയത് 2016 നവംബർ 8 പ്രഖ്യാപനം നടത്തിയതാണ്. 2016 നവംബർ 8 ദെൻ ഇത് നിലവിൽ വന്നത് തൊട്ടടുത്ത ദിവസം 2016 നവംബർ 9 ഇത് നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ നോട്ട് നിരോധനം, ഏറ്റവും ലാസ്റ്റ് നോട്ട് നിരോധനം, അല്ലെങ്കിൽ 500ന്റെയും 1000ന്റെയും നോട്ട് പിൻവലിച്ചുകൊണ്ട് നിരോധനം പ്രഖ്യാപിച്ചത് 2016 നവംബർ 8 നിരോധനം പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? നവംബർ 9 2016 നവംബർ 9. ദെൻ അതിനുശേഷം ഇറക്കിയ പുതിയ നോട്ടായിരുന്നു 2000 രൂപയുടെ നോട്ട്, അല്ലെ? നമ്മുടെ ഇന്ത്യയിൽ നിലവിലെ ഏറ്റവും മൂല്യമുള്ളതാണ് 2000 രൂപയുടെ നോട്ട്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം മംഗൾയാനാണ്. മംഗൾയാൻ എന്തായിരുന്നു? ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമായിരുന്നു. സോ മംഗൾയാനാണ് 2000 രൂപയുടെ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. അതേപോലെ 500ന്റെ നോട്ടിൽ ഏതാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്? ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ടാണ് 500 രൂപ നോട്ടിൽ, പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ചെങ്കോട്ടയാണ്. അപ്പൊ ഈ 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ, 500 രൂപയുടെ നോട്ടിൽ ഏതാണ്? ചെങ്കോട്ടയാണ്. ദെൻ പുതിയ 2000 രൂപ നോട്ടിൽ ഒപ്പുവെച്ച റിസർവ് ബാങ്ക് ഗവർണർ ആരായിരുന്നു? ഊർജിത് പട്ടേൽ ആയിരുന്നു. ഊർജിത് പട്ടേൽ റിസർവ് ബാങ്കിന്റെ 24ാമത്തെ ഗവർണർ ആയിരുന്നു ഊർജിത് പട്ടേൽ. നിലവിലുള്ള ശക്തികാന്ത ദാസിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ 24ാമത്തെ RBI ഗവർണർ ആയിരുന്നു ഊർജിത് പട്ടേൽ. നോട്ട് നിരോധനം നടക്കുമ്പോൾ ഊർജിത് പട്ടേൽ ആയിരുന്നു റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്നത്. 2000 രൂപ ഇറക്കുമ്പോഴും ആരായിരുന്നു? ഊർജിത് പട്ടേൽ. ഇപ്പൊ 2000 രൂപയുടെ നോട്ടിൽ ഒപ്പുവെച്ചത് ആരാണ്? ഊർജിത് പട്ടേലാണ്, റിസർവ് ബാങ്ക് ഗവർണർ. 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് RBI ഗവർണർ ആണ്. 1 രൂപ നോട്ടിൽ ആരും ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ്, ധനകാര്യ സെക്രട്ടറി ആണ് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ബാക്കി എല്ലാ നോട്ടുകളിലും RBI ഗവർണർ ആയിരിക്കും ഒപ്പുവെക്കുന്നത്. ദെൻ 2000 രൂപ നോട്ട് പുറത്തിറക്കിയപ്പോഴുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി. ഈ കഴിഞ്ഞ വർഷത്തോളം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അന്തരിച്ച ഇന്ത്യയുടെ പൂർവ്വ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ആര്? അരുൺ ജെയ്റ്റ്ലി. 2000 രൂപ നോട്ട് പുറത്തിറക്കിയപ്പോഴുള്ള ധനകാര്യ മന്ത്രി ആരായിരുന്നു? അരുൺ ജെയ്റ്റ്ലി ആണ്, അരുൺ ജെയ്റ്റ്ലി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അടുത്തത് റിനൈസൻസിലെ ഒരു ചോദ്യമാണ്, ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ രൂപീകരിച്ചിട്ടുള്ളത് ആരാണ്? ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ രൂപീകരിച്ചിട്ടുള്ളത്, ആനന്ദ തീർത്ഥൻ. ഞാൻ അതേപോലെയുള്ള കുറച്ച് സംഘടനകൾ രൂപീകരിച്ച വ്യക്തികളെ നോക്കാം.
തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത്? തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത്. പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ പ്രബുദ്ധ കേരളം എന്ന മാഗസിൻ ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം, അതായത് നമ്മുടെ വിവേകാനന്ദൻ രചിച്ചിട്ടുള്ളതായിരുന്നു പ്രബുദ്ധ ഭാരതം. അതേ മോഡലിൽ നമ്മുടെ മലയാളത്തിൽ രചിച്ചതാണ് പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞത്. ആരായിരുന്നു രചിച്ചത്? ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളാണ് പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചിട്ടുള്ളത്. ആഗമാനന്ദ സ്വാമികൾ. ദെൻ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചതാര്? അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? വേലുക്കുട്ടി അരയനാണ്. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു പേരാണ് ആത്മവിദ്യാസംഘ സ്ഥാപകൻ ആരാണ്? വാഗ്ബടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ഉത്തര മലബാറിലാണ്, കോഴിക്കോട് വടകരയിലാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത്. ആരാണ്? വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ ഹിതകാരിണി സമാജം, ഇന്ത്യയിലെ ഒരു സംഘടനയാണ് ഹിതകാരിണി സമാജം. ആരംഭിച്ചത് വീരേശലിംഗം പന്തളു ആണ്. വീരേശലിംഗം അല്ലെങ്കിൽ വീരേശലിംഗം പന്തളു, ഫുൾ നെയിം അങ്ങനെയാണ്. അദ്ദേഹമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചിട്ടുള്ളത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ സംഘടനകളും അതിന്റെ സ്ഥാപകരും പഠിക്കേണ്ട ടോപ്പിക്കാണ്. അടുത്ത ചോദ്യം കോവിഡുമായി റിലേറ്റ് ചെയ്ത് ഒരു കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു ചോദിച്ചത്. ചൈനയിലെ ഏത് പ്രദേശത്തു നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? ചൈനയിലെ ഏത് പ്രദേശത്തു നിന്നുമാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെയാണ്? വുഹാനിൽ നിന്നുമാണ്. ലോകത്തിൽ എവിടെയാണ് ആദ്യമായിട്ട് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? ചൈനയിലെ വുഹാനിലാണ്. റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് 2019 ഡിസംബർ 31 എന്നാണ് ചൈനയിലെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത് 2019 ഡിസംബർ 31 കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് COVID-19 എന്നാണ്. കൊറോണ വൈറസ് കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ ഒരു അസുഖത്തിന് COVID-19 എന്ന പേര് നൽകിയത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, WHO ആണ്. കൊറോണ വൈറസ് ഡിസീസ് 2019, അതാണ് അതിന്റെ ഫുൾ നെയിം. കോവിഡ് എന്ന് പറഞ്ഞ എന്താണ്? കൊറോണ വൈറസ് ഡിസീസ് 2019, കാരണം കണ്ടുപിടിച്ച വർഷം 2019. സോ കൊറോണ വൈറസ് ഡിസീസ് 2019 എന്ന പേര് നൽകിയത് ആരാണ്? WHO ആണ്. WHO. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? കൊറോണ എന്ന വാക്ക് ഒരു ലാറ്റിൻ വേർഡാണ്. അതിന്റെ മീനിങ് എന്താണ്? ക്രൗൺ അല്ലെങ്കിൽ കിരീടം എന്നാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ മീനിങ് എന്താണ്? കിരീടം അല്ലെങ്കിൽ ക്രൗൺ എന്നാണ്. ദെൻ COVID-19 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലായിരുന്നു. COVID-19 കേസ് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തില് തൃശ്ശൂരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ തൃശ്ശൂരാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാണ് കേരളത്തിലെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്? 2020 ജാനുവരി 30 കേരളത്തിലെ കോവിഡ് കേസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് 2020 ജാനുവരി 30. അപ്പൊ ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് 2020 ഡിസംബർ 31 ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിക്കുന്നത് 2020 ജാനുവരി 30 ജാനുവരി 30. ദെൻ കൊറോണ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് കൊറോണ ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ്. നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജാനുവരി 30 കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഡേറ്റ് എന്നാണ്? 2020 ജാനുവരി 30. ദെൻ കൊറോണ വൈറസ് വ്യാപനം തടയുവാൻ കേരള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച, അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയായിരുന്നു ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. അതേപോലെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ക്രഷ് ദ കർവ് എന്നും പറഞ്ഞുകൊണ്ട്. അതെന്തിനായിരുന്നു? കേരളത്തിലെ കോവിഡ് വാക്സിനേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കേരളത്തിലെ കോവിഡ് വാക്സിനേഷനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രഷിംഗ് ദ കർവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്, വാക്സിനേഷന് വേണ്ടിയിട്ട്. ബ്രേക്ക് ദ ചെയിൻ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കർണാടകയിലെ കാൾബുർഗിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കാരണമുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കർണാടകയിലെ കാൾബുർഗിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്ത് മട്ടാഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത്. ഒരു പ്രദേശത്തോ ഒരു രാജ്യത്തോ മാത്രം കാണുന്ന പകർച്ചവ്യാധിയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തോ ഒരു പ്രദേശത്തോ കുറച്ച് പേരിൽ മാത്രം കാണപ്പെടുന്ന പകർച്ചവ്യാധിയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. എന്നാൽ രാജ്യങ്ങൾ മാറി ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കുന്ന, ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിലോ ഒട്ടേറെ രാജ്യങ്ങളിലോ പകർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയാണ് ഇത്, പാൻഡമിക് എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭൂഖണ്ഡങ്ങളിൽ പകർന്നു പിടിക്കുന്ന പകർച്ചവ്യാധിയാണ് എന്ത് പറയുന്നത്? പാൻഡമിക് എന്ന് പറയുന്നത്. സോ കോവിഡ്-19 എന്ന് പറയുന്നത് ഏത് തരം അസുഖമാണ്? ഒരു പാൻഡമിക് ഡിസീസ് ആണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ വ്യാപിക്കുന്ന ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഇത്, കോവിഡ്-19 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? ഈ ഒരു ചോദ്യം, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. കാരണം നമ്മുടെ SCRT ടെക്സ്റ്റ് മുതൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ്. ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ഒരു ദിവസം മുന്നെയാണ്, രണ്ട് ദിവസം മുന്നേ, 1950 ജാനുവരി 24. 1950 ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആവുന്ന അല്ലേ, അതിന് രണ്ട് ദിവസം മുന്നേ 1950 ജാനുവരി 24 അന്നാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും വന്ദേ മാതരത്തെയും ജനഗണമനയെയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. രണ്ടും സെയിം ഡേറ്റ് ആണ്, 1950 ജാനുവരി 24. ദെൻ ഭാരതത്തിന്റെ ദേശീയ ഗീതമായി വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് ആരാണ്? ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് ആരാണ്? ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ്. 1882 പ്രസിദ്ധീകരിക്കപ്പെട്ട ഏത് കൃതിയിലാണ് വന്ദേ മാതരം ഉള്ളത്? അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കാം. ഏതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയാണ്. സന്യാസി ലഹളയെ ആസ്പദമാക്കി ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു, നാടകമായിരുന്നു ആനന്ദമഠം എന്ന് പറയുന്നത്. സോ ആനന്ദമഠത്തിൽ നിന്നുമാണ് ഏതെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882. 1882 പ്രസിദ്ധീകരിക്കപ്പെട്ട ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദെൻ ആദ്യമായിട്ട് ഈ വന്ദേ മാതരം ആരംഭിക്കുന്നത് 1896 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1896 INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്ത് ആലപിക്കുന്നത്? വന്ദേ മാതരം ആലപിക്കുന്നത്. ആരാണത് ആലപിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്. 1896 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1896 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ആലപിക്കുന്നത്? വന്ദേ മാതരം ആലപിക്കുന്നത്. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷാണ് വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, അരബിന്ദോ ഘോഷ്. ദെൻ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗത്തിലാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏത് രാഗത്തിലാണ്? ദേശ് രാഗത്തിലാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠത്തിൽ നിന്നും. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട സമ്മേളനത്തിലെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദോ ഘോഷാണ്. വന്ദേ മാതരം ഈണം നൽകിയിട്ടുള്ളത് ഏത് രാഗത്തിലാണ്? ദേശ് രാഗത്തിലാണ്, ദേശ് രാഗത്തിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേശീയ ഗാനം ഒന്ന് നോക്കാം. ജനഗണമന അതും അംഗീകരിക്കപ്പെട്ടത് സെയിം ഡേറ്റ്, 1950 ജാനുവരി 24. ജനഗണമന രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജനഗണമന രചിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ജനഗണമനയുടെ ആദ്യത്തെ പേര് ഭാരത് വിദാദ എന്നായിരുന്നു. ജനഗണമനയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഭാരത് വിദാദ എന്നായിരുന്നു. ദെൻ ഈ ഒരു ദേശീയ ഗാനം ആലപിക്കുവാൻ വേണ്ട സമയം ചോദിക്കാറുള്ളതാണ്. അടുത്തിടെ എക്സാമിനും ചോദിച്ചു ദേശീയ ഗാനം എന്ന് പറയുന്ന ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്സ് ആണ്. 52 സെക്കൻഡ്സുകളാണ് ദേശീയ ഗാനം ആലപിക്കുവാൻ വേണ്ട സമയം. എത്രയാണ്? 52 സെക്കൻഡ് ആണ് ദേശീയ ഗാനം ആലപിക്കുവാൻ വേണ്ടിയുള്ള സമയം. 52 സെക്കൻഡ്സ്. ദേശീയഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ശങ്കരാഭരണമാണ്. മറ്റേതേതായിരുന്നു? ദേശരാഗം. ഇനി ജനഗണമന ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ഇപ്പോൾ കേൾക്കുന്ന ജനഗണമനയുടെ ട്യൂൺ ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ക്യാപ്റ്റൻ
രാം സിംഗ് ഠാക്കൂർ ആണ്. ദെൻ ഇന്ത്യയുടെ കലണ്ടർ, ഇന്ത്യയുടെ കലണ്ടർ, ശകവർഷ കലണ്ടർ, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ അംഗീകരിക്കപ്പെട്ടത് 1957 March 22 ഇങ്ങനെ. ദേശീയ ഗാനം ഗീതം 50 January 24 എന്ന് പറഞ്ഞു. ഇനി അതേപോലെയുള്ള ബാക്കി കാര്യങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഡേറ്റ്സും നോക്കാം. കലണ്ടർ അംഗീകരിച്ചത് 57 March 22 57 March 22. ദേശീയ മുദ്ര, ദേശീയ മുദ്ര, അശോക സ്തംഭം ഉണ്ടല്ലോ, ദേശീയ മുദ്ര, അത് അംഗീകരിച്ചത് 50 January 26 അതായത് നമ്മള് റിപ്പബ്ലിക് ആവുന്ന ഡേറ്റ്, റിപ്പബ്ലിക് ഡേഡ് ആണ്. 1950 January 26 ദേശീയ മുദ്ര അംഗീകരിക്കപ്പെടുന്നത്. ദെൻ നമ്മളുടെ ത്രിവർണ പതാക, ത്രിവർണ പതാക അംഗീകരിക്കുന്നത് 47 July 22 സ്വാതന്ത്ര്യത്തിന് മുന്നെയാണ്. 1947 July 22 ത്രിവർണ പതാക അംഗീകരിക്കുന്നത്. ദെൻ ദേശീയ പക്ഷി മയിലാണ്, നമ്മുടെ ദേശീയ പക്ഷി മയിലാണ്, മയിലിനെ ദേശീയ പക്ഷിയെ അംഗീകരിക്കുന്നത് 1963. അതേപോലെ ആനയെ ദേശീയ പൈതൃക മൃഗമായിട്ട്, ദേശീയ മൃഗം കടുവയാണ്, ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിക്കുന്നത് 2010 ദേശീയ പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിക്കുന്നത് ഏത് വർഷമാണ്? 2010. ഇപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ഓരോന്നിനെ അംഗീകരിക്കുന്നതാ പറഞ്ഞത്. കലണ്ടർ 1957 March 22, ത്രിവർണ പതാക 1947 July 22, 57 March 22 കലണ്ടർ, 47 July 22 ത്രിവർണ പതാക, അശോകസ്തംഭം 50 January 26, ഗാനവും ഗീതവും 50 January 24. ഓക്കെ, അപ്പൊ ഇത്രയും അംഗീകരിച്ചിട്ടുള്ള ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇനി ഭരണഘടനയെ അംഗീകരിക്കുന്ന ഡേറ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് 1949 November 26, 1949 November 26 ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. 1949 November 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ആരാണ്? വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ, ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് എടയ്ക്കൽ കേവ്സ് എന്ന് പറയുന്നത്. ഫ്രെഡ് ഫോസെറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. 1890 ഫ്രെഡ് ഫോസെറ്റ് എടയ്ക്കൽ ഗുഹകൾ കണ്ടെത്തിയിരിക്കുന്നത്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് ചോദിച്ചിട്ടുള്ളതാണ്. സുൽത്താൻ ബത്തേരി താലൂക്കിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ കേസ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഏത് തരത്തിലുള്ള ശിലായുഗത്തിനാണ് എടയ്ക്കൽ ഗുഹ എക്സാമ്പിൾ ആയിട്ടുള്ളത്? നവീന ശിലായുഗം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തില് നവീന ശിലായുഗ സംസ്കാര കേന്ദ്രം അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നുമാണെന്ന്? എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹാചിത്രങ്ങളൊക്കെ നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ്, നവീന ശിലായുഗം. അതെപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഓർത്തിരിക്കുക. ദെൻ വയനാട്ടിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യമാണ്, ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവാദ്വീപ് കേരളത്തിലെ നദീജന്യ ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ്. വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ കബനി നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ കബനി നദിക്ക് കുറുകെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ടുള്ള കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? കബനി നദിക്ക് കുറുകെയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി നദിക്ക് കുറുകെയാണ്. കബനി നദി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ്. കബനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ്. തൊണ്ടാർമുടി. ദെൻ നമ്മുടെ കേരളത്തിലെ 44 നദികളുള്ളതില് 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 44 നദികളുള്ളതില് നമ്മുടെ 3 നദികള് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിൽ കബനി നദി വയനാട്ടിലൂടെ ഒഴുകും, ഭവാനി നദി പാലക്കാടിലൂടെ ഒഴുകും, പാമ്പാറ് ഇടുക്കിയിലൂടെ ഒഴുകും. സോ കിഴക്കോട്ട് ഒഴുകുന്ന ഈ 3 നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കബനി നദിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കബനി നദിയാണ്. പ്രാചീന കാലത്ത് കബനി അറിയപ്പെട്ടിരുന്ന പേര് കപില എന്ന പേരിലായിരുന്നു. പ്രാചീന കാലത്ത് കബനി അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കപില എന്ന പേരിലായിരുന്നു. ദെൻ കബനി നദി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ്. അവിടെ നിന്ന് പോയി ബേ ഓഫ് ബംഗാളിൽ പതിക്കുക ചെയ്യുന്നത്. അപ്പൊ കബനി നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? കാവേരി നദിയാണ്. ഇതൊക്കെ ഒന്ന് കബനി നദിയായിട്ട് ഓർത്തിരിക്കുക. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം നമ്മുടെ കോട്ടയമാണ്. കോട്ടയം നഗരമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരം. 1989 June 25, 1989 June 25 കോട്ടയം നഗരം എന്തായി പ്രഖ്യാപിക്കുന്നത്? സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി പ്രഖ്യാപിക്കുന്നത്.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം ജില്ലയാണ്. തൊട്ടടുത്ത വർഷം 1990 ഫെബ്രുവരി 4 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നത്. ദെൻ തൊട്ടടുത്ത വർഷം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി. 91 ഏപ്രിൽ 18 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ നഗരം കോട്ടയം, ആദ്യ ജില്ല എറണാകുളം, ആദ്യ സംസ്ഥാനം കേരളം. അപ്പൊ അതിനകത്ത് നഗരം കോട്ടയമായി സെലക്ട് ചെയ്ത് 1989 ജൂൺ 25. ദെൻ എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് 90 ഫെബ്രുവരി 4 90 ഫെബ്രുവരി 4. ദെൻ കേരളത്തിനെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 91 ഏപ്രിൽ 18 91 ഏപ്രിൽ 18. താഴെ തന്നിരിക്കുന്നവയിൽ കടലോരമില്ലാത്ത ജില്ല, ഇത് ഓപ്ഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റില്ലല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ കടലോരമില്ലാത്ത ജില്ല കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, കാസർഗോഡ്. ആൻസർ ഏതാണ്? കോട്ടയമാണ്. ആൻസർ കോട്ടയമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത വയനാട് മാർ റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവര് കോട്ടയമായിട്ട് റിലേറ്റ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് കോട്ടയമാണ്. ജില്ലകളാൽ ചുറ്റപ്പെട്ട ഒരു ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. അവിടെ കടൽ തീരമില്ല. കോട്ടയം ജില്ലയ്ക്ക് കടൽ തീരമില്ല. കേരളത്തിലാകെ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ 9 ജില്ലയ്ക്ക് കടൽ തീരമുണ്ട്. നമ്മുടെ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. 5 ജില്ലകൾക്ക് എന്തില്ല കടൽ തീരമില്ല. കടൽ തീരമില്ലാത്ത 5 ജില്ലകളും കടൽ തീരമുള്ള 9 ജില്ലയാണ് നമുക്കുള്ളത്. കടൽ തീരമില്ലാത്ത ജില്ല, കടലോരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട. കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്നീ 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരം ഇല്ല. ഇതിന് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് ഏതിനാണ്? കണ്ണൂർ ജില്ലയ്ക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂർ, ഏറ്റവും കുറവ് കടൽ തീരം കൊല്ലം ജില്ലയ്ക്കുമാണ്. കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 2019 55ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. 55ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് കിട്ടിയിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 6ാമത്തെ മലയാളിയാണ് അദ്ദേഹം. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 6ാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ജി ശങ്കരക്കുറുപ്പായിരുന്നു. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഓടക്കുഴലിന് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് ജി ശങ്കരക്കുറുപ്പ്. ദെൻ അത് കഴിഞ്ഞ് 1980 എസ് കെ പൊറ്റക്കാട്, 1980 എസ് കെ പൊറ്റക്കാട്, 84 തകഴി ശിവശങ്കരപ്പിള്ള, 84 തകഴി ശിവശങ്കരപ്പിള്ള, 95 എം ടി വാസുദേവൻ നായർ, 2007 ഒ എൻ വി കുറുപ്പ്. 2007 ഒ എൻ വി കുറുപ്പ്. അപ്പൊ ജി ശങ്കരക്കുറുപ്പ് 65, ദെൻ എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്കാണ് എസ് കെ പൊറ്റക്കാടിന്, ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് എസ് കെ പൊറ്റക്കാടിന് ലഭിക്കുന്നത് 1980. അത് കഴിഞ്ഞ് തകഴി ശിവശങ്കരപ്പിള്ള 84, ദെൻ എം ടി വാസുദേവൻ നായർ 95, ഒ എൻ വി കുറുപ്പ് 2007. വർഷങ്ങൾ പഠിക്കണം കേട്ടോ. വർഷം വെച്ചിട്ടൊക്കെ ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്കി ചോദിക്കാവുന്നതാണ്. അപ്പൊ വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. 65 ജി ശങ്കരക്കുറുപ്പ്, 80 തകഴി, 84 എസ് കെ പൊറ്റക്കാട് 80 എസ് കെ പൊറ്റക്കാട്, 84 തകഴി, 95 എം ടി വാസുദേവൻ നായർ, 2007 ഒ എൻ വി കുറുപ്പ്. ദെൻ ഇപ്പോഴത്തെ കറണ്ട് അഫെയറിലോട്ട് വരുവാണെങ്കിൽ 2020 56ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആസാമീസ് കവിയായ നീൽമണി ഫുക്കനാണ്. 2021 ഒരുമിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. സോ 2020 ജ്ഞാനപീഠ പുരസ്കാരം, 56ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആസാമീസ് കവിയായ നീൽമണി ഫുക്കനാണ് നേടിയത്. ദെൻ 1981 സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ നീൽമണി ഫുക്കന്റെ കൃതിയാണ് കോപിത. നീൽമണി ഫുക്കൻ ഒരു കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ് കോപിത എന്ന് പറയുന്നത്. 1981 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയായിരുന്നു കോപിത. 1981 കോപിതയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദെൻ 2021 57ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? ദാമോദർ മോസോയാണ്. 2021 57ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയിരിക്കുന്നത് ദാമോദർ മോസോയാണ്. അദ്ദേഹം
കൊങ്കണി ഭാഷയിലെ നോവലിസ്റ്റ് ആണ്, ഗോവക്കാരനാണ് ദാമോദർ മോസോ. അപ്പൊ 19 അക്കിത്തം, ദെൻ 20 നീൽമണി ഫുക്കൻ, 21 ദാമോദർ മോസോ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു? ഗോവസൂരി പ്രയോഗം എന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. വാക്സിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, വാക്സിനേഷൻ. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വാക്സിനേഷനും അലോപ്പതിയും നടപ്പിലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്, റാണി ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി, തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ്. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ഭരിക്കുന്നത്, 5 വർഷം. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായ് ഭരിക്കുന്നത്. സോ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. അപ്പൊ ഗോവസൂരി എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ഡൗട്ട് അടിക്കും, വാക്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും ഏർപ്പെടുത്തിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. വാക്സിനും അലോപ്പതിയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഗൗരി ലക്ഷ്മിഭായ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും അവരെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യം, തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലാണ്, 1812. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ വർഷവും ചോദിക്കാറുണ്ട്, 1812 ആരുടെ കാലഘട്ടത്തിലാണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലഘട്ടത്തിലാണ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചത് റാണി ഗൗരി ലക്ഷ്മിഭായ്. ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചതാരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. തിരുവിതാംകൂറിലെ ജില്ലാ കോടതികളും അപ്പീൽ കോടതികളും സ്ഥാപിച്ചിട്ടുള്ളതാരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ് ആണ്. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ പുത്രനാണ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ഗൗരി ലക്ഷ്മിഭായിയുടെ പുത്രൻ, സ്വാതി തിരുനാൾ. അപ്പൊ റാണി ഗൗരി ലക്ഷ്മിഭായിയെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. അടിമത്തം നിർത്തലാക്കിയതും വാക്സിനേഷൻ നടപ്പിലാക്കിയതുമാണ് പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. ഇനി സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ വാക്സിൻ നിർബന്ധമാക്കിയ ഒരു തിരുവിതാംകൂർ ഭരണാധികാരിയുണ്ട്, അത് ആയില്യം തിരുനാളാണ് കേട്ടോ. അതായത് സർക്കാർ ഉദ്യോഗം വേണമെങ്കിൽ വാക്സിനേഷൻ നിർബന്ധമാക്കിയ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് ആയില്യം തിരുനാളായിരുന്നു, ആയില്യം തിരുനാൾ. ബിക്കോസ് ഈ വാക്സിനേഷനൊക്കെ ഗൗരി ലക്ഷ്മിഭായ് കൊണ്ടുവന്നെങ്കിൽ ആളുകൾക്ക് അതൊക്കെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആളുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു വിളംബരമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും വാക്സിൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് ആയില്യം തിരുനാളാണ്, ആയില്യം തിരുനാൾ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണല്ലോ, അതിന് എന്നാണ് നമ്മുടെ ദേശീയ ഭരണഘടനാ സമിതി അംഗീകരിച്ചിട്ടുള്ളത്? ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക. സോ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.